ഏറ്റുമാനൂർ നഗരസഭ 35ാം വാർഡ് തിരഞ്ഞെടുപ്പ് എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ മഹാദേവന്റെ വിജയത്തിനായി എൽഡിഎഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു। സഹ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു। ഈ നാട്ടിലെ ഹൃദയസ്പന്ദനങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കി ഈ നാടിന്റെ ജനങ്ങളുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അതിനൊത്ത് ആ മുനിസിപ്പാലിറ്റി ഈ നാടിന്റെ പൊതുവികാരം പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കരുത്തും കർമ്മശേഷിയുമുള്ള ഒരു പ്രതിനിധിയായിരിക്കണം। അത്തരത്തിൽ നമ്മൾ ആലോചിക്കുമ്പോഴാണ് മഹാദേവന്റെ പ്രസക്തി വരുന്നത്। അങ്ങനെ മഹാദേവൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ഒരു സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ അദ്ദേഹത്തെ നമുക്ക് അവതരിപ്പിച്ച് ജയിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും ഈ വാർഡിന്റെ മാത്രമല്ല ഈ നാടിന്റെ ആകെ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന രംഗത്ത് അദ്ദേഹത്തിന്റെ കരുത്തും കർമ്മശേഷിയും പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമാണ്। നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ഗവൺമെന്റുകളായി ലോക്കൽ ഗവൺമെന്റുകളായി രൂപാന്തരപ്പെടുമ്പോൾ ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ദീർഘവീക്ഷണത്തോടെയും ഭവന സമ്പന്നയോടെയും പ്രവർത്തിക്കാൻ ഓരോ കൗൺസിലും ബാധ്യസ്ഥമാണ്। ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ വരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ദുഃഖസത്യം നമ്മുടെ മുമ്പിലുണ്ട്। ഇപ്പോൾ സംസ്ഥാനത്ത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ തന്നെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്। മുമ്പ് പഞ്ചായത്തിനൊരു ഡയറക്ടറും പഞ്ചായത്ത് വകുപ്പും വേറെയായിരുന്നു, അതുപോലെ മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ ഡയറക്ടറും വേറെയായിരുന്നു। ഇപ്പൊ അതെല്ലാം മാറി പഞ്ചായത്ത് വകുപ്പും മുനിസിപ്പൽ കോർപ്പറേഷൻ വകുപ്പും സമന്വയിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന ഒരു വകുപ്പായി ആ വകുപ്പ് പുനഃസംഘടന ചെയ്തിരിക്കും। സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ പുരുഷൻ അധ്യക്ഷനായിരുന്നു। സ്ഥാനാർത്ഥി കെ മഹാദേവൻ, എൽ ഡി എഫ് നേതാക്കളായ ലതിക സുഭാഷ്, കെ എൻ വേണുഗോപാൽ, അഡ്വക്കേറ്റ് വി ജയപ്രകാശ്, ഇ എസ് ബിജു, ബാബു ജോർജ്, രാജീവ് നെല്ലിക്കുന്നിൽ, ജോസ് ഇടവഴിക്കൽ, കെ ഐ കുഞ്ഞച്ചൻ, പി ചന്ദ്രകുമാർ, പി എസ് വിനോദ്, ഗീത ഉണ്ണികൃഷ്ണൻ, ഷാജി ഫിലിപ്പ്, ടി വി ബിജോയ്, അഡ്വക്കേറ്റ് സിബി വെട്ടൂർ, ചന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു। ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ।